Hi friends, welcome back to us, Master Chu. Now, in this video, we will see the mall. Now, we will see the bullet, the car, the car. Now, we will see the car. Now, we will see the town lake. 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 இப்ப அவளுக்கு காலேஜிலேக்கு வண்டி கொண்டு வந்து போவணும்னுள்ள ஒரு ஆக்ரஹத்தின மோள அவள் வண்டி எடுத்து போயிட்டோ அப்ப തന്നെ എൻ്റെ தாத்த എന്തു ചെയ്തു അറിയോ എൻ്റെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു മോള് വണ്ടി എടുത്തിട്ടാണ് കോളേജിൽ പോയതെന്ന് അതോട് കൂടിയിട്ട് അവളെ വണ്ടി എടുക്കുന്നത് അവിടെ തീരുമാനമായിട്ടോ കാരണം ചെറിയ രീതിയിലൊന്നും വണ്ടി എടുത്താൽ ആരും ഒന്നും പറയില്ലായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഉപ്പ അവൾക്ക് ഒരു തീരുമാനം കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ 18 ഏജ് ആവാതെ ആ ചാവി എനി തുടയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചാവിയും തന്നെ ആക്റ്റീവൻ്റെതായാലും ബുള്ളറ്റിൻ്റെതായാലും കാറിൻ്റെതായാലും ആ ചാവി നീ തൊടാൻ പോലും നീ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടോ അതുകൊണ്ട് തന്നെ ആളെ ഒരുപാട് കരിഞ്ഞ് ഒരുപാട് പിന്നെ കരിഞ്ഞ് കരിഞ്ഞ് കണ്ടൊക്കെ ഒരുപാട് ഉപ്പാനോട് ചോദിച്ച് ഞാൻ ആക്റ്റീവ തന്നെ എടുക്കട്ടെ എന്ന് അപ്പോൾ ഉപ്പ യാതൊരു ചാൻസും ഒക്കെ കൊടുത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൾ കോളേജിലേക്ക് വണ്ടി എടുത്തതിൻ്റെ കാരണം കൊണ്ടാണ് അവൾക്ക് ഒരു ചാൻസും ഇല്ലാത്തൊരവസ്ഥ വന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ മക്കളോടൊക്കെ പറയാനുള്ളത് എല്ലാ മക്കൾക്കും ഇപ്പോൾ വണ്ടി അറിയാം അപ്പോൾ ചെറിയ രീതിയിൽ ഉപ്പയും ഉമ്മയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ഒന്നും പറയാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കയറി ഇങ്ങോട്ട് കോളേജിലേക്കൊക്കെ വണ്ടി എടുക്കുക അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിനെയും കൂട്ടി മറ്റ് ട്രിപ്പായിട്ടൊക്കെ പോകാനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് ആ വണ്ടി എടുക്കുന്നത് വീട്ടുകാർ വിലക്കൂട്ടോ അപ്പോൾ ഈ മോൾക്ക് ഇപ്പോൾ ഒരു 8-ന്റെ പണി തന്നെയാണ് കിട്ടിയത് ഇപ്പോൾ അവൾ അതാക്കുന്ന ഓരോ ദിവസം എണ്ണി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ 18 ഏജ് ആവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാ മക്കളടുത്തും പറയുകയാണെ ഇങ്ങനെ ഒരു പണി വീട്ടിൽ നിന്ന് ഉപ്പൻ്റെയും ഉമ്മൻ്റെയും ഒന്നും കയ്യിൽ നിന്ന് വാങ്ങി വെക്കണ്ട ചെറിയ ചെറിയ ചാൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഒന്ന് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവും ഏതായാലും ഇവളെ വണ്ടി എടുക്കുന്ന ആഗ്രഹം നിന്ന് കേട്ടോ അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവൾക്ക് ഇനി വണ്ടി എടുക്കാനുള്ള യാതൊരു വഴിയും ഇനി പിന്നെ വീട്ടിലില്ല കേട്ടോ കാരണം എന്താണോ അവളെ വലിയപ്പ പറയുന്നത് അതാണ് അവിടുത്തെ തീരുമാനം അതിന് അവൾക്കും നല്ല പേടിയാണ് താനും സ്വന്തം ഉപ്പയും ഉമ്മയൊക്കെയാണെങ്കിലും ഒന്ന് കരിഞ്ഞ് കരിയെ അതല്ലെങ്കിൽ ഒന്ന് സോപ്പിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ഒരു വൈ ചാൻസിലൊക്കെ അവൾക്ക് എപ്പോഴെങ്കിലും തന്നെ ഒന്ന് വണ്ടി എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു ഇപ്പം എല്ലാ ചാൻസും നഷ്ടപ്പെട്ട് ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ ഇപ്പോൾ അവൾക്ക് ഒരിക്കലും അത് വേണ്ടിയില്ലായിരുന്നു തോന്നുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ 18 ഏജിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മക്കളും ശ്രദ്ധിക്കുക എല്ലാ മക്കൾക്കും ഒരു വാണിംഗ് ആയിട്ട് തന്നെ ഇത് എടുക്കുക കാരണം നിങ്ങൾക്കത് പിന്നെ ഒട്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്